ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉസ്താദുമാർ, സ്നേഹമുള്ള മുഹിബ്ബിങ്ങൾ, ഖുതുബുൽ ആലം ഷൈഖുന സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളുടെ നാട്ടിൽ നടക്കുന്ന, അവിടുത്തെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നടക്കുന്ന, അവിടുത്തെ മഖാമു ഷരീഫിൻ്റെ സമീപത്ത് നടക്കുന്ന അവിടുത്തെ 29-ാമത് ഉറൂസ് മുബാറക്കിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു മഹാനവറുകളുടെ മദദ് നേടി ഈ സദസ്സിൽ നിന്ന് പിരിയാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട ബായാർത്ഥങ്ങൾ, ഈ ആത്മീയ സദസ്സിൻ്റെ സമാപന ദുആ നിർവഹിക്കുന്നതിന് വേണ്ടി 10 മിനിറ്റ് കൊണ്ട് ഈ പ്രൗഢമായ വേദിയിൽ എത്തിച്ചേരുകയാണ്. സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൻ്റെ പ്രൗഢഗംഭീരമായ പ്രഭാഷണം ഈ ആത്മീയ സമ്മേളനത്തിൽ നടന്നുകഴിഞ്ഞു. ആയിരക്കണക്കിന് മുഹിബ്ബീങ്ങൾ, സഹോദരങ്ങളും സഹോദരിമാരും സി എം സെന്ററിൻ്റെ പരിസരങ്ങളിൽ തടിച്ചുകൂടി ഷെയ്ഖുനയുടെ മദദ് ആഗ്രഹിച്ച് ഈ ആത്മീയ സദസ്സിൽ സമ്മേളിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ആദർശ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരുന്ന ഒരു 100 ആണ്ടോളം കാലം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് നെടുനായകത്വം നിർവഹിച്ച താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം, താജുൽ ഉലമയെ പോലെയുള്ള അഗ്രേസരന്മാരായ സാദാത്തുക്കളും പണ്ഡിത കേസരികളും ഷൈഖുന സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ എത്രത്തോളം ആദരിക്കുകയും സ്നേഹിക്കുകയും മഹാനവറുകളെ കൊണ്ട് ബറക്കത്ത് നേടുകയും ചെയ്തു എന്നതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ സി എം വലിയുള്ളാഹിയെ കാണാൻ വേണ്ടി കടന്നു ചെല്ലുകയാണ്. ഖുതുബുൽ ആലം ഷെയ്ഖുന അവിടുന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു. അവിടുത്തെ ഖാദിമീങ്ങളെ താജുൽ ഉലമ ഉള്ളാളം തങ്ങളുപ്പാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, മടവൂർ ഷെയ്ഖവറികൾ കുളിക്കുമ്പോൾ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന അവിടുത്തെ തോർത്തുമുണ്ട്, അതിലുള്ള വെള്ളം നിങ്ങൾ ഉപേക്ഷിക്കുന്നതിൻ്റെ മുമ്പ് എന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഇക്കടക്കുന്ന ഖുതുബുൽ ആലം ഷെയ്ഖുന അവിടുന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ശരീരത്തിൽ ധരിച്ച തോർത്തുമുണ്ട്. ഖാദിമീങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ആദരണീയരായ നേതൃത്വത്തിന്റെ കരങ്ങളിലേക്ക് വെള്ളത്തോടുകൂടി നീട്ടിക്കൊടുക്കുമ്പോ ഒരു ബോട്ടിലുകൾ മഹാനവറുകൾ കൊണ്ടുവരാൻ പറയുകയാണ്. താജുൽ ഉലമാന്റെ മുമ്പിലെത്തിയിരിക്കുന്ന ആ ബോട്ടിലേക്ക് സി എം വലിയുള്ളാഹി മടവൂർ ഷെയ്ഖുന കുളിക്കുന്ന സമയത്ത് ഉടുത്തിരിക്കുന്ന തോർത്തുമുണ്ടിലെ വെള്ളം താജുൽ ഉലമ ഉള്ളാളം തങ്ങളുപ്പാപ്പ ശേഖരിച്ച് തബറുക്കിന് വേണ്ടി, രോഗശമനത്തിന് വേണ്ടി, ശിഫാഇന്റെ ഔഷധമായി ഉള്ളാളം സയ്യിദ് അവർകൾ കൊണ്ടുപോയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഏതൊരു മഹാമനീഷിയുടെ പേരിലാണ് സി എം സെന്ററിന്റെ ഈ ആത്മീയ സമ്മേളനത്തിൽ ഖുതുബുൽ ആലമിന്റെ 29-ാം ഉറൂസിന്റെ സമാപന ചടങ്ങിൽ നാം ഒത്തുകൂടിയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ 10,000 ആ ഖബ്ർ ഷരീഫിൽ കിടന്നുകൊണ്ട് മഹാനവറികൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചിറ്റടി മീറ്റലിലും മഖാം ഷരീഫിലും സി എം സെന്ററിലും നടക്കുന്ന ആത്മീയ സമ്മേളനത്തിൽ മഹാനവറികളുടെ ആണ്ടു നേർച്ചകളിൽ ഏതെല്ലാം മുഹിബ്ബീങ്ങൾ സംഗമിക്കുന്നുണ്ട്, ഏതെല്ലാം ആളുകൾ അവിടുത്തെ ആണ്ടു നേർച്ചകളിലേക്ക് നേർച്ചകളും സംഭാവനകളും നൽകുന്നുണ്ട്, മഹാനവറികളുടെ നാമധേയത്തിൽ പടുത്തുയർത്തപ്പെട്ട പ്രസ്ഥാനങ്ങളെയും അതുപോലെ ആ സ്ഥാപനങ്ങളെയും ആരെല്ലാം അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മടവൂർ ഷരീഫിൽ കിടക്കുന്ന ഖുതുബുൽ ആലം അറിയുന്നുണ്ട്, മഹാനവറികൾ തിരിച്ചു സഹായിക്കുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ ഈ
സമയത്തെ എനിക്ക് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ആ സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. ഈ ആത്മീയ സമ്മേളനത്തിൽ ശൈഖുന സിയം വലിയുള്ളാഹിയുടെ ഉറൂസ് മുബാറക്കിൽ ഒരുമിച്ചുകൂടിയ എന്റെ മുഹിബ്ബീങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, 29-ാമത് ആണ്ടുനേർച്ചയിലല്ലേ നമ്മൾ സംഗമിക്കുന്നത്. ഓരോ വർഷങ്ങളിലും ശൈഖുനാന്റെ ഉറൂസിലേക്ക് കടന്നു വരുമ്പോ അതേ നേർച്ചകളും സംഭാവനകളും നൽകിയവര്, ഉദ്ദേശ സാഫല്യങ്ങൾക്ക് വേണ്ടി ദുആ കൊണ്ട് ഏൽപ്പിച്ചവര്, ഓരോ വർഷങ്ങളിലും പുതിയ പുതിയ ഉറൂസിലേക്ക് കടന്നു വരുമ്പോ നേർച്ച ഫലിച്ച ഒരുപാട് അനുഭവങ്ങളാണ്. ഇക്കഴിഞ്ഞ റമദാനിന്റെ ആദ്യത്തെ ആഴ്ചയിൽ കോഴിക്കോട് മർക്കസിന്റെ മസ്ജിദിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോ അത്തോളിയുടെ സമീപത്തുള്ള ഒരു സഹോദരൻ വരുന്നു. സലാം പറഞ്ഞ് കൈപിടിച്ച് തേങ്ങിക്കരയുന്നു. ഉസ്താദേ, 10 മാസം വിവാഹം കഴിഞ്ഞു, സന്താന സൗഭാഗ്യം ലഭിക്കാതെ പ്രയാസത്തിലായിരുന്നു. സിയം വലിയുള്ളാഹിയുടെ മധു പറഞ്ഞ മജ്ലിസിലേക്ക്, മടവൂർ ശൈഖുനാനെ വിളിച്ച ആ മജ്ലിസിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യ കൈവിരലിൽ ധരിച്ചു വന്ന സ്വർണമോതിരം സംഭാവനയായി നേർച്ചയാക്കി കുഞ്ഞുണ്ടാകാൻ ഊരിത്തന്നപ്പോ അൽഹംദുലില്ലാഹ്, എന്റെ ഭാര്യ 4 മാസം ഗർഭിണിയാ. 30-ലേറെ മുഹമ്മദ് അബൂബക്കർ എന്ന് ശൈഖുനാന്റെ ദർബാറിൽ വന്ന് ശൈഖുനാനെ വിളിച്ചിട്ട്, ഓ ശൈഖുനാ, കുഞ്ഞുങ്ങളില്ല, എനിക്കൊരു നല്ല മോനുണ്ടായാ അവിടുത്തെ മുഹമ്മദ് അബൂബക്കർ എന്ന പേര് വെക്കാമെന്ന് പറഞ്ഞ് മടവൂര് മക്കാമിൽ വന്ന് സിയാറത്ത് ചെയ്ത് നേർച്ചയാക്കി തിരിച്ചുപോയിട്ട് കുഞ്ഞുങ്ങളുണ്ടായി. മുഹമ്മദ് അബൂബക്കറുമാരെ, 30 പേരെ നമുക്ക് കഥ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമ്പോ അതിലേറെ ആളുകൾക്ക് അതാ സന്താന സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നു. സുബ്ഹാനല്ലാഹ്, സിഎം സെന്ററിന്റെ ശൈഖുനാന്റെ ഉറൂസിലേക്ക് വന്ന ഉമ്മമാരെ, ശൈഖുനാനെ കുറിച്ച് സുൽത്താനുല്ലമ അനുസ്മരിച്ച ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നൃത്തടങ്ങളിൽ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ മടവൂരിന്റെ മണ്ണിൽ സ്ഥാപിതമായ ശൈഖുനാന്റെ പേരിൽ പടുത്തുയർത്തപ്പെട്ട സിഎം സെന്ററിന്റെ വിദ്യാഭ്യാസ സംരംഭങ്ങളിലേക്ക് സ്വർണാഭരണങ്ങൾ നൽകിയിട്ട് നേർച്ച കൊടുത്ത് തിരിച്ചു പോയിക്കോ. കാന്തപുരം ഉസ്താദിന്റെ പുണ്യം ചെയ്ത കരങ്ങളിലേക്ക് 10,000-ഉം സംഭാവന നൽകിയില്ലേ? അൽഹംദുലില്ലാഹ്, നിങ്ങൾ നൽകുന്ന ഓരോ നാണയത്തൊട്ടിനും പകരമായി തിരിച്ച് മടവൂര് ശരീഫിൽ നിന്ന് സഹായം ലഭിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ചിത്തടി മീറ്റൽ ഉറൂസിലും സിഎം സെന്ററിലെ ഉറൂസിലും മക്കാമിലെ ഉറൂസിലുമെല്ലാം സജീവമായി പങ്കെടുക്കുന്ന ഒരു സഹോദരനുണ്ട്. ഒരു പക്ഷേ ഈ സദസ്സിൽ അദ്ദേഹം വന്നു കേണം, പേര് പറയുന്നതല്ലോ നമ്മുടെ ലക്ഷ്യം, ശൈഖുനാനെ കുറിച്ച് മനസ്സിലാക്കലാണല്ലോ. ഒരു വർഷത്തെ ഉറൂസിൽ അദ്ദേഹം വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തലേ ദിവസം രാത്രിയിൽ വിപുലമായ വിദൂരയുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതിന്റെ പേരിൽ രാവിലെ അങ്ങ് കിടന്നുറങ്ങിപ്പോയി. ശൈഖുന കിനാവിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്റെ ഉറൂസിൽ വളണ്ടിയറായി സേവനം ചെയ്യുന്ന നിങ്ങളെ ഈ വർഷത്തെ ഉറൂസിൽ അവിടെയൊന്നും ഞാൻ കണ്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഏത്
രാജാവിന്റെ മക്കളാണ് നമ്മള്. ഏത് ആത്മീയ തേജസ്സിനെ അനുസ്മരിച്ചുകൊണ്ടാ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അവരെ വലുപ്പം അറിയാ ഓക്കെ ഉസ്താദിനെ സാധിച്ചിട്ടുണ്ടോ? താജുല്ലുലമാക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ശംസുല്ലുലമയ്ക്ക് ഉസ്താദിനെ സാധിച്ചിട്ടുണ്ടോ? അവിടുത്തെ അഭിവന്യരായ ഗുരുനാഥന്മാർ ഉസ്താദുല്ലാതിനെ ഉസ്താദിനെ പോലെയുള്ള മഹോന്നതരായ പണ്ഡിതന്മാർ കോഴിക്കോട് പട്ടണത്തിൽ കുത്തുബുല്ലേലം ശൈഖുന വിശ്രമിക്കുമ്പോ അവിടുത്തെ ഒരു ശിഷ്യനേക്കാൾ അവിടുത്തെ മുമ്പിൽ ചെറുതായി വിനയം കാണിച്ചുപോയി. അവിടുത്തെ പൊരുത്തം നേടാൻ കടന്നു ചെന്നുപോയി. എന്റെ മശായിഖുമാരാരാ നൂറ് ശംസുല്ലുലമയ്ക്ക് ഒരുമിച്ച് കൂടിയാൽ ഒരു മുഹയ്യിദ്ദീന് സാഹിബാവൂല. സുബ്ഹാനല്ലാഹ്. എന്നാ ആ മശായിഖുമാരൊക്കെ മരിക്കുമ്പോ ഞാൻ അവരുടെ എല്ലാം മുകളിലാ സിയം വലിയുള്ളാഹി വെറുതെ നേടിയെടുത്തതല്ല, നല്ല അധ്വാനത്തിന്റെ തിക്ക ഫലമാ. സുബ്ഹാനല്ലാഹ്. കോഴിക്കോട്ട് നഗരത്തേക്ക് മടവൂർ ജുമഅത്ത് പള്ളിയിൽ മുദല്ലിസായി നൂറിലേറെ മുതല്ലിമീങ്ങൾക്ക് സബക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ ജുമഅത്ത് പള്ളിയുടെ മുറ്റത്ത് വന്ന് ആത്മീയ റിയാദയിലേക്ക് വരാ മുഹയ്യിദ്ദീൻ സാഹിബ് ഞങ്ങൾ ക്ഷണിക്കുകയാ. മുഹയ്യിദ്ദീനി സാഹിബി നഖ്ശബന്ദിൽ ബദ്കലി قبره في الليل شيخ سيمين الولي നഖ്ശബന്ദി തരീഖത്തിന്റെ വലിയ ഖലീഫയായിരുന്നു ബഹുമാനപ്പെട്ട ബദുക്കൽ മുഹയ്യിദ്ദീൻ സാഹിബ് റഹിമഹുല്ലാ. അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. ആ മുഹയ്യിദ്ദീൻ സാഹിബ് ഞങ്ങളാ ആത്മീയമായ ഉത്തുംഗ സോപാനത്തിലേക്ക് ശൈഖുന മടവൂർ അവറികളെ കൈപിടിച്ചു ഉയർത്തിയ വലിയ മഹോന്നതരായ മഹാന് സുബ്ഹാന സിയം വലിയുള്ളാന്റെ മടിയിൽ തലവെച്ചുകൊണ്ട മുഹയ്യിദ്ദീൻ സാഹിബ് ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട ചോദിച്ചത്. പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ, ആ മുഹയ്യിദ്ദീൻ സാഹിബാണ് പാട്ടുപാടിയിട്ട് തന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ കോഴിക്കോട് പട്ടണത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയത്. നീണ്ട വർഷങ്ങൾ പകൽ മുഴുവനും നോമ്പാ രാത്രി മുഴുവനും മുറക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള നിസ്കാരമാ. അതാ സദാ സമയവും ഖുർആൻ പാരായണമാ. രാവിലെ പുലർച്ചെ ഒരു ഗ്ലാസ് പാല് കൊടുക്കുകയാണ്, മൂന്ന് ഈത്തപ്പഴം കൊടുക്കുകയാണ്, നോമ്പെടുക്കാൻ ഉപദേശിക്കുകയാണ്. വൈകുന്നേര സമയം ഇഫ്താറിന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കുകയാണ്, മൂന്ന് ഈത്തപ്പഴം നൽകുകയാണ്. മനുഷ്യന്റെ അസ്ഥിരൂപത്തിന്റെ ഫോട്ടോ കാണാറില്ലേ? ആ അസ്ഥികൂടം പോലെ മെലിഞ്ഞ് എല്ലും തോലുമായി മാറുകയാ കൊത്തുപുല്ലാലം ശൈഖുനാമടൂർ. ഒരു ദിവസം കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ നിന്ന്, ഉമർ മൂഫന്റെ വീട്ടിൽ നിന്നാണെന്നാണ് എന്റെ ഓർമ്മ, മുഹയ്യിദ്ദീൻ സാഹിബ് ഞങ്ങള് അവിടുത്തെ ബാഗ് എടുക്കുകയാണ്, വസ്ത്രങ്ങൾ ആ ബാഗിലേക്ക് തിരികെ വെക്കുകയാണ്. ഞാനൊന്ന് നാട്ടിൽ പോയി വരാ, മംഗലാപുരത്തെ ബദുക്കലിലേക്ക് യാത്ര പോയി. അന്നത്തെ ദിവസം ആ വീട്ടുകാരിയായ സഹോദരി മൂഫന്റെ
പ്രിയപ്പെട്ട ഭാര്യ തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്, കാണാൻ കഴിയുന്നില്ലല്ലോ. സിയം വലിയുള്ളാന്റെ ശരീരം കാണുമ്പോ വല്ലാതെ പ്രയാസം തോന്നിപ്പോയി. മുഹിയദ്ദീൻ സാഹിബ് ഇന്ന് നാട്ടിൽ പോയ ദിവസമാണല്ലോ. ഇന്ന് നോമ്പുതുറയുടെ സമയം, നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കാം. സിയം വലിയുള്ളാക്ക് സുഭിക്ഷമായി ഭക്ഷിപ്പിക്കാം. ആ വീട്ടുകാരിയായ ഉമ്മ നല്ല കോഴിക്കറിയും അതേ നെയ്ച്ചോറും പാകം ചെയ്ത് പാത്രങ്ങളിൽ എടുത്തു വെച്ച് ശൈഖുന കിടക്കുന്ന റൂമിലേക്ക് കിച്ചണിൽ നിന്നങ്ങ് നടക്കുമ്പോ പതുക്കലിൽ നാട്ടിൽ പോയ മുഹിയദ്ദീൻ സാഹിബ് ഈ ഉമ്മാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. കയ്യിൽ കൊണ്ടുപോകുന്ന ഭക്ഷണം തട്ടിത്തെറിപ്പിക്കുന്നു. ഞാൻ തീറ്റിപ്പോറ്റി വളർത്തുന്ന മോനെ നീ കേടുവരുത്തണ്ട. പഴം തിന്നുന്ന ആളുകൾ പഴത്തിന്റെ തൊലി കഴിച്ച് വലിച്ചെറിയാറില്ലേ? ജനങ്ങൾ ഉപേക്ഷിക്കുന്ന പഴത്തൊലി വിശപ്പിന്റെ ആധിക്യം കൊണ്ട് ഞാനെടുത്ത് ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് മടവൂരിലെ മണ്ണിൽ കിടക്കുന്ന കൊട്ടുപുല്ലേലമാനുള്ള സഹോദരങ്ങളെ, എന്തിനാ ശൈഖുന കഷ്ടപ്പെട്ടത് എന്നെയും നിങ്ങളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാ? ഞാനിത് കേവലം വാചക കസർത്ത് നടത്തുന്നതല്ല. വലിയുള്ളാഹി അൽആരിഫു ബില്ലാ മുഹമ്മദ് ഹാജി വടകര വലിയുള്ളാഹി സിയം വലിയുള്ളാന്റെ മശായിഖുമാരിൽ പെട്ട അല്ലാഹു അവിടുത്തേക്ക് ദറജ നൽകട്ടെ. അവിടുത്തെ മദദുള്ള ദീനിന്റെ ഖാദിമീങ്ങളിൽ പടച്ചുറബ് നമ്മെ കബൂലാക്കി തരട്ടെ. സിയം വലിയുള്ളായിയുടെ സമീപത്ത് വരികയാണ്. മോഫന്റെ വീട്ടിലുള്ള കോണിപ്പടികൾ ചവിട്ടിക്കയറുകയാ. ബദറുദ്ദീനും ജമാലുദ്ദീനും തൃശൂരിലുള്ള രണ്ട് സഹോദരങ്ങള് വടകര വലിയുള്ളായിയുടെ കൂടെയുണ്ട്. സിയം വലിയുള്ളാന്റെ റൂമിൽ കയറി ചെന്ന് ശൈഖുനാനെ കണ്ടോ? വടകറോട് ചെന്നാൽ അവിടെ ശൈഖുനാക്കുള്ള ഒരു കസേരയുണ്ട്. ആ കസേര വെച്ചു കൊടുക്കാൻ ആവശ്യപ്പെടാറുണ്ട്. ആ കസേരയിൽ ഇരുന്ന് വടകറോറുമായി ഒരുപാട് സൗഹൃദ സംഭാഷണം നടത്താറുണ്ട്. വടകര വലിയുള്ളായി കൂടെ വന്ന ആളുകളോടൊപ്പം അതാ സലാം പറഞ്ഞ് തിരിച്ചു പോരുകയാ. ായ ബായാർ തങ്ങൾ സദസ്സിലേക്ക് സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
ബഹുമാനപ്പെട്ട സയ്യിദുന ബായാർ തങ്ങൾ നമ്മുടെ ഈ വേദിയിൽ നമുക്ക് സമാപന ദുആഇന് വേണ്ടി എത്തിച്ചേർന്നു. അല്ലാഹു നമ്മുടെ സമന്നതരായ സാദാത്തുക്കൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പറഞ്ഞു വെച്ചത് ഒറ്റ വാക്കിൽ പൂർത്തീകരിക്കുകയാണ്. വടകര വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങളും ഈ രണ്ട് മുഹിബ്ബീങ്ങളും കോണിപ്പടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ തൃശൂരിൽ നിന്ന് വന്ന ബദറുദ്ദീനും ജമാലുദ്ദീനും പറഞ്ഞു, ഞങ്ങളെയെല്ലാം നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തിത്തരണം. ആ സമയത്ത് സി എം വലിയുല്ലാഹിയുടെ ശൈഖാകുന്ന വടകര വലിയുല്ലാഹി പറയുകയാണ്, രക്ഷപ്പെടുത്താൻ അധികാരമുള്ള ആള് ആ കിടക്കുന്ന മഹാനാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എന്നെയും നിങ്ങളെയും ശൈഖുനാന മഹബത്ത് വെക്കുന്ന എല്ലാ മുഹിബ്ബീങ്ങളെയും കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി രക്ഷപ്പെടുത്തുന്ന നേതാവാണ് ഖുതുബുൽ ആലം ശൈഖുനാ സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ്. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. മനിയാന്ന് ശൈഖുനാന്റെ ഉറൂസിന്റെ സദസ്സിൽ വഴലിഞ്ഞു പോയി മലയമ്മയിൽ. അവിടെ പരിചയക്കാരനായ ഒരു ഉസ്താദ് തന്റെ പ്രിയപ്പെട്ട മകൻ പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാര് ട്യൂമറാണെന്ന് പറഞ്ഞപ്പോ ആ മോന്റെ രോഗം പറയാൻ വേണ്ടി ശൈഖുന കിടക്കുന്ന മക്കാമിൽ വന്നു സിയാറത്ത് ചെയ്ത്. അന്നത്തെ ദിവസം രാത്രിയിൽ ശൈഖുന വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഔലിയാഹ് നിങ്ങളെ മോന്റെ രോഗം മാറ്റിയിട്ടുണ്ട്. ഡോക്ടർമാര് പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ ട്യൂമർ കാണുന്നില്ല. ശൈഖുനാന്റെ അസർ, ശൈഖുനാന്റെ ബറക്കത്ത്, അവിടുത്തെ മദദ് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നമുക്കെല്ലാം നൽകി എല്ലാവിധ ഫിത്ന ഫസാദിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും റബ്ബ് നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ശൈഖുനാന്റെ മദദ് ലഭിക്കുന്ന മുഹിബ്ബീങ്ങളിൽ പടച്ച റബ്ബ് നമ്മെ കബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാ, 10,000 പങ്കെടുക്കുന്ന ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന ബായാർ തങ്ങൾ ഈ സദസ്സിന് ദുആകൊണ്ടും നസീഹത്തുകൊണ്ടും അനുഗ്രഹിക്കും. അല്ലാഹു അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.